പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്. ഒത്തിരി പേര് പറയാറുണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള പല വട്ടത്തിൽ പല പ്രാവശ്യം പലരിലൂടെയും പല സുവിശേഷ പ്രാവശ്യങ്ങളും നമ്മൾ കേട്ടിട്ടുള്ളത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെ പ്രാർത്ഥിക്കണം. പക്ഷെ ഇന്ന് നമ്മുടെ മുമ്പിൽ പറയാൻ പോകുന്നത് അഞ്ച് കാര്യങ്ങൾ, ഇങ്ങനെ പ്രാർത്ഥനയിൽ അരുതാത്ത അഞ്ച് കാര്യങ്ങൾ, പ്രാർത്ഥനയിൽ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ അച്ഛൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. പ്രഭാഷകന്റെ പുസ്തകം 7:10 തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. മടുപ്പ് തോന്നാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ തെസ്സലോനിക്കാർക്കെതിരെ 5:16 എഴുതി വെച്ചിട്ടുണ്ട്, നിരന്തരം പ്രാർത്ഥിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന പറഞ്ഞാൽ നിരന്തരം പ്രാർത്ഥിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം, പ്രാർത്ഥനയും മടുപ്പ് തോന്നരുത്. കാരണം പ്രാർത്ഥന നമ്മുടെ ദൈവത്തോടുള്ള സംഭാഷണമല്ലേ. എന്റെ സ്നേഹനദിയായ, എന്റെ പ്രാണനാഥനായ, എന്റെ ഈശോയുടെ കൂടെ ഇരുന്ന് ഞാൻ സംവദിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നതുമാണ് പ്രാർത്ഥന. ഞാൻ പറയുന്നതിനേക്കാൾ അപ്പുറം അവൻ പറയുന്നത് കേൾക്കുന്നതല്ലേ പ്രാർത്ഥന. അവനോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോ അവരെത്ര പറഞ്ഞാലും അത് കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. നമുക്ക് മടുപ്പ് തോന്നില്ല. അതുകൊണ്ട് വചനം പറയുന്നത് പ്രാർത്ഥനയും മടുപ്പ് തോന്നരുത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമ്മള് പ്രാർത്ഥിക്കുമ്പോ നിശ്ചയമായിട്ട് പാപം ഉപേക്ഷിക്കണം. പാപം വരുത്, അത് ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ നാമം വിളിക്കുമ്പോൾ പാപം അരുത്. അതാണ് 2 തിമോത്തി അതിന്റെ 2:19 തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവിന്റെ നാമം വിളിക്കുന്ന ഏവരും പാപത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കട്ടെ. യോഹന്നാൻ സുവിശേഷം 8:31 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തെ വിളിക്കുമ്പോൾ നമ്മൾ പാപത്തിൽ ഉപേക്ഷിക്കും. പാപം എന്ന് പറയുന്നത് നിശ്ചയമായിട്ട് നമുക്കറിയാം ദൈവസ്നേഹം എന്നുള്ള അകൽച്ചയാണ്. എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിന്റെ അകന്ന് നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ വിളിക്കരുത്. ദൈവത്തോട് ചേർന്ന് ദൈവത്തെ വിളിക്കാറുണ്ടായത്, അത് ദൈവത്തിൽ നിന്ന് നമ്മൾ അകലുന്നത് അടുപ്പാവും. നമ്മൾ അടുക്കാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. അടുത്ത് വന്ന് കർത്താവിനെ വിളിക്കുക, പാപം ഉപേക്ഷിക്ക. എല്ലാ പാപങ്ങളും ദൈവസ്നേഹത്തിനെതിരായ തിന്മയായതുകൊണ്ട് അത് ഉപേക്ഷിക്കാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. പാപമംഗിലമായ കരങ്ങളിലൂടെ, പാപം പേറാത്ത അശുദ്ധിയില്ലാത്ത കരങ്ങൾ, നിന്റെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തട്ടെ എന്നല്ലേ കർത്താവ് പറയുന്നത്. അതുകൊണ്ട് വിടുക. അപ്പൊ പാപം അരുത്. മൂന്നാമത്തത്, പ്രാർത്ഥനയിൽ ഭഗ്നാശയാകരുത്, പ്രത്യാശ നഷ്ടപ്പെടുന്നു. ഇന്ന് പലരുടെയും പ്രശ്നമാണ്, പ്രാർത്ഥിച്ച് 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 അച്ഛാ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, അച്ഛാ പ്രാർത്ഥിച്ച് മടുത്തച്ഛാ, അച്ഛാ പ്രത്യാശ ഒക്കെ പോയച്ച, എത്ര നാളെന്ന് വെച്ചാൽ അച്ഛാ പ്രാർത്ഥിക്കുന്നത്, എത്രയോ നാളായച്ച പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയും ഭഗ്നാശനാകരുത്. അത് കൃത്യമായിട്ട് വചനത്തിൽ തന്നെ ലുക്കടശേഷം 18:1 വരെ 1 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ മനോഹരമായിട്ട് ന്യായാധിപന്റെ വിധവയുടെ ഉപമ പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥനയും ഭഗ്നാശനാകരുത്. എന്ന് വരെ പ്രാർത്ഥിക്കണം ചില ചോദിക്കും. എന്തെങ്കിലും സംഭവിക്കുന്നത് വരെ പ്രാർത്ഥിക്കുക, ദൈവം ഇടപെടുന്നത് വരെ പ്രാർത്ഥിക്കുക. അതിൽ ഭഗ്നാശനാകരുത്, പ്രത്യാശ പോകരുത്. പ്രത്യാശ പോയാൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല. പ്രത്യാശ പോയതിനെ നമുക്ക് ദൈവത്തെ വിളിക്കാൻ തോന്നില്ല. പിന്നെ അവിശ്വാസത്തിന്റെ കെട്ടുകൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കാൻ തുടങ്ങും. പിന്നെ പ്രാർത്ഥന ഇല്ലാതെ ദൈവത്തിൽ നകലാൻ തുടങ്ങും. ദൈവത്തെ പോലും തന്നെ പറയും, ദൈവം നീ ഇത് കാണുന്നില്ലേ, ദൈവം എന്നെ മനസ്സിലാക്കുന്നില്ല, ദൈവം നീ എന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെയുള്ള ചിന്ത നമ്മളിൽ വരുന്നത് ഈ ഭഗ്നാശരാകുമ്പോൾ, പ്രത്യാശയ്ക്ക് പോകുമ്പോൾ. അവരുടെ പ്രാർത്ഥനയിൽ ഭഗ്നാശരാകരുത്. ദൈവം കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. ദൈവ സാന്നിധ്യം നിരന്തരം നിന്നെ നയിക്കുന്ന, കൂടെ നിൽക്കുന്ന ഒരു സാന്നിധ്യം ഉണ്ടെന്ന് നീ വിശ്വസിക്കുക. നാലാമത്തെ കാര്യം, പ്രാർത്ഥനയിൽ വാചാമത അരുത്. ക്ഷോഭം കാണിക്കണ്ട. അത് കർത്താവിന്റെ വചനം 10:6, 7 തിരുവചനത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, പ്രാർത്ഥനയിൽ വാചാമത വലിയ ക്ഷോഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകണം. കാര്യം നേരത്തെ പറഞ്ഞു, പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നല്ലേ. ഇപ്പൊ നമ്മൾ കാട്ടിക്കൂട്ടുന്ന എന്തെങ്കിലും കാര്യത്താലല്ല ശരിക്കും സംഭവിക്കുന്നത്, ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നത്. ഹൃദയത്തെ ശാന്തമാക്കുന്നതിന്റെ വചനം പറഞ്ഞ സംഗീതത്തിന് പറഞ്ഞ ശാന്തമാകും ഞാൻ ദൈവമാണെന്ന് അറിയും. ഹൃദയം ശാന്തമാകുമ്പോ, ഹൃദയം കർത്താവിന്റെ ഹൃദയത്തോട് ഐക്യപ്പെട്ട് വിധേയപ്പെട്ട് നിൽക്കുമ്പോ നമുക്ക് സമാധാനമുണ്ട്. അവന്റെ സ്വരം ശ്രവിക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി കാട്ടിക്കൂട്ടുന്ന പല വളരെ കാണിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊന്നും പ്രാർത്ഥനയിൽ വേണ്ട. ഷോ വേണ്ട, എക്സിബിഷൻ അല്ല പ്രാർത്ഥന. അതുകൊണ്ട് അതുകൊണ്ടല്ല കർത്താവിന്റെ കഥറച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. നമ്മൾ ബാഹ്യമായ കാര്യങ്ങളിലല്ല പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ടത്, ആന്തരികതയിലാണ്. ആന്തരികതയാണ്, കാരണം നമ്മള് നമ്മുടെ ഹൃദയം കൊണ്ട് കർത്താവിന്റെ ഹൃദയത്തെ തൊടുന്ന സമയമാണ് പ്രാർത്ഥനയുടെ സമയം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
ഇല്ല ചോദിക്കൊന്നും പോകാൻ നിൽക്കണ്ട. അഞ്ചാമത്തെ കാര്യം, അഞ്ചാമത്തെ അരുത് വെറുപ്പരുത്. സുവിശേഷത്തിന്റെ അന്തസത്തെ ആ നിബലിയർപ്പിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? ആഗ്രഹങ്ങളുടെ വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ക്ഷമിക്കാൻ പറ്റാത്തുണ്ടെങ്കിൽ ബലിവിശോട് വെക്കേ, എന്നിട്ട് പോയി എങ്ങനെയും പെട്ടിട്ട് വന്നിട്ട് ബലി അർപ്പിക്കേ. വെറുപ്പരുത്, എല്ലാവരോടും ക്ഷമിക്കണം. ക്ഷമിച്ചെന്നെ പ്രാർത്ഥിക്കാവൂ, ക്ഷമിക്കാതെ പ്രാർത്ഥിക്കരുത്. അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെയൊക്കെ പ്രശ്നം അങ്ങനെയാണ്, നമ്മൾ വെറുപ്പ് പിശാചിന് നമ്മുടെ ഹൃദയത്തിൽ അധികാരം കൊടുത്തിട്ട് ദൈവത്തെ വിളിക്കും. പിശാചിന് ഉള്ളിലുള്ള അധികാരം ഇങ്ങനെ പൂർണ്ണമായിട്ട് കൊടുത്തിട്ട് ദൈവമേ നീ ഇറങ്ങി പ്രവർത്തിക്കണം, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എന്നാ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. നീ ആദ്യം നിന്റെ ഉള്ളം, നിന്റെ ഉള്ളത്, നിന്റെ ജീവിതം, നിന്റെ ഹൃദയം കർത്താവിനെ പൂർണ്ണമായി തുറന്നിട്ട് പിശാചിന് പ്രവർത്തിക്കാൻ അടങ്ങൊടുക്കാതിരിക്കുക. വെറുപ്പ് പിശാചിന്റെ ആധിപത്യമാണ്. ക്ഷമിക്കാൻ പറ്റാത്ത വ്യക്തിയിൽ പിശാച് കൃത്യമായ അവന്റെ പദ്ധതി മെനഞ്ഞ് അവരടിവയാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് പ്രാർത്ഥനയിൽ വെറുപ്പ് അരുത്. ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുക. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോടാണ് സംവദിക്കുന്നത്. അവന്റെ സ്നേഹത്തിൽ നമ്മൾ എങ്ങനെയല്ല, നമ്മൾ സ്നേഹിക്കുന്നവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരാത്മീയ ആനന്ദം നമ്മൾ അനുഭവിക്കുന്നില്ലേ? ആ അനുഭവത്തിലായതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന മുന്നോട്ട് പോകാം. പ്രാർത്ഥന ആരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത് അല്ല പ്രാർത്ഥന, ഞാൻ എന്റെ ദൈവമായിട്ടുള്ള ബന്ധം മാത്രമാണ്. ആ ബന്ധത്തിൽ വളരെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അമേൻ.